ഇന്ന് നമുക്ക് വചനം പങ്കുവയ്ക്കുവാനായി കടന്നു വന്നിരിക്കുന്ന സ്നേഹ ബഹുമാനപ്പെട്ട നമ്മുടെ ആത്മീയ പിതാവായ പീറ്ററച്ചനെ, പീറ്ററച്ചനെ ക്ഷണിക്കുമ്പോൾ ഒത്തിരി സ്നേഹത്തോടു കൂടിയാണ് നിൽക്കുന്നത്. കാര്യം ഞങ്ങളുടെ എൻ്റെ മുൻ വികാരിയച്ഛനും കൂടെയായിരുന്നു. അച്ഛൻ്റെ ഓരോ വചനവും ഞങ്ങള് ഈശോയുടെ സന്നിധിയിൽ പാദാന്തികത്തിൽ ഇരുന്ന മറിയത്തെ പോലെ ആ ഈശോ അച്ഛൻ്റെ കൂടെ ഇരുന്ന് അച്ഛൻ്റെ ഓരോ വചനം കീറി മുറിക്കുന്നതും ഞങ്ങൾ ശ്രദ്ധിച്ച് കേട്ടിരുന്നതാ. പക്ഷെ ഈ ഒരു ദൈവകൃപ കൂടാരത്തിലൂടെ വീണ്ടും ഞങ്ങൾക്ക് അതിനുള്ള ഒരു ഭാഗ്യം ലഭിച്ചല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് അച്ഛാ. അച്ഛനെ ഈ സ്നേഹ ദൈവകൃപ കൂടാരത്തിലേക്ക് വീണ്ടും വചന സന്ദേശത്തിനായിക്ക് കർത്താവിന്റെ നാമത്തിൽ ഞാൻ സ്വാഗതം അർപ്പിക്കുകയാണ്. ഇന്നത്തെ ദിവസം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുക തിരുസഭ ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യാനായിട്ട് നമ്മൾ ഏൽപ്പിച്ച വചനമാണ്. അത് ലൂക്കയുടെ സുവിശേഷം 1:39-45 വാക്യങ്ങളാണ്. വചനത്തെ ഒരു വേറിട്ട വഴികളിലൂടെ ചിന്തിക്കാം, മനനം ചെയ്യാം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ആ ദിവസങ്ങളിൽ എന്ന് പറഞ്ഞാണ് ഇന്നത്തെ വചനം ആരംഭിക്കുക. ഏത് ദിവസങ്ങളിൽ? ഏത് ദിവസം എന്ന് ചോദിച്ചാൽ ഒറ്റ മറുപടിയേ ഉള്ളൂ. കുറെ കാലമായിട്ട് ജനത്തിൻ്റെ ഇടയിൽ വചനത്തിൻ്റെ അലയൊടികൾ ഉണ്ടായിരുന്നില്ല. കുറെ കാലങ്ങൾക്ക് ശേഷമാണ് ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായത്. മാലാഖ പ്രത്യക്ഷപ്പെട്ടത് മാലാഖയുടെ സന്ദേശം തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ വചനമാണ്. അപ്പോൾ വചനം ഈ ഭൂമിയിലേക്ക് അവതരിക്കാൻ വഴിയൊരുക്കിയ വചനം ഈ ഭൂമിയിലേക്ക് വന്ന കാലഘട്ടം എന്നാണ് ആ ദിവസങ്ങൾ എന്ന് പറയുന്നത്. ആ ദിവസങ്ങള് കർത്താവിൻ്റെ നാം പേരില് കർത്താവ് പറയാനായിട്ട് ഓർത്തിരിക്കാനായിട്ട് രേഖപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുന്ന ദിവസങ്ങൾ എന്ന് പറയുന്നത് പള്ളി പണിത ദിവസമോ പള്ളി കുദാശ ചെയ്ത ദിവസമോ അല്ലെങ്കിൽ നമ്മൾ ജനിച്ച ദിവസമോ നമ്മൾ മരിച്ച ദിവസമോ ഒന്നല്ല. മറിച്ച് ദൈവത്തിൻ്റെ വചനം ഭൂമിയിലേക്ക് വിതറപ്പെടുന്ന വചനം വിതയ്ക്കപ്പെടുന്ന ദിവസങ്ങളാണ് അടയാളപ്പെടുത്താൻ ദൈവം അടയാളപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുക. ആ അർത്ഥത്തില് നമ്മൾ ഈ വചനപ്രഘോഷണം നടത്തുമ്പോൾ ഇത് ദൈവം അടയാളപ്പെടുത്തുന്ന ദിവസമാണെന്നർത്ഥം. ദൈവത്തിൻ്റെ വാക്കില് ദൈവത്തിൻ്റെ ചിന്തയില് ആ ദിവസമാണ്. ഏത് ദിവസം? ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ദിവസങ്ങളാണ്. അപ്പോ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ദിവസങ്ങള് ആക്കി തീർക്കേണ്ടത് വചന വായനയിലൂടെയും വചന പ്രഘോഷണത്തിലൂടെയും വചനത്തിൻ്റെ ജീവൻ വെപ്പിലൂടെയും ഒക്കെയാണ് എന്ന് സാരം. രണ്ടാമതായിട്ട് ഈ മറിയം എന്തിനാണ് ഈ മലമ്പ്രദേശത്തുള്ള പട്ടണത്തിലേക്ക് പോയത്? ബൈബിളില് ഉത്തരവില്ല, സഭയുടെ പാരമ്പര്യത്തിൽ ഉത്തരവുണ്ട്. നമ്മൾ കൊന്തയിൽ അത് ചെല്ലുന്നുണ്ട്. എലിശോയെ ശുശ്രൂഷിക്കാൻ പോയിരുന്നു. എന്തു ശുശ്രൂഷ ചെയ്തത് എന്ന് വ്യക്തമല്ല. ഇവിടെ വചനത്തിൽ ശുശ്രൂഷ ചെയ്തതായിട്ട് രേഖയുണ്ട്. അപ്പോ ശുശ്രൂഷ എന്ന പാരമ്പര്യം, എന്തു ചെയ്തു എന്ന് പറയാത്ത വചനം ഇതിനുള്ള ഈ വരികൾക്കിടയിലൂടെ വായിക്കപ്പെടേണ്ട ഒരു വലിയ യാഥാർത്ഥ്യമുണ്ട്. എന്താണ് ശുശ്രൂഷ? ശുശ്രൂഷ എന്ന് പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ. മറിയം എന്തായിരിക്കും അവിടെ? ഇവിടെ വചനം പറയുന്ന ഭാഷ എലിസബത്തിനെ അഭിവാദനം ചെയ്തു എന്ന്. എന്തായിരിക്കും അഭിവാദനം ചെയ്തത്? അഭിവാദനം ചെയ്തത് മറ്റൊന്നുമല്ല, അവൾക്ക് കിട്ടിയത് എന്താ? അവൾക്കുള്ളതല്ലേ കൊടുക്കാൻ പറ്റൂ. അവൾക്ക് കിട്ടിയത് എന്താ? അവൾക്ക് കിട്ടിയത് വചനമാണ്. അപ്പോ വചനം കിട്ടിയവള് ആണ് ആ അവളുടെ ശുശ്രൂഷ. ഈ വചനം കൊടുത്തതാണ് ശുശ്രൂഷ. അപ്പൊ വചന ഈ സഭയുടെയും ബൈബിളിൻ്റെയും വരികൾക്കിടയിലൂടെ വായിക്കുമ്പോൾ ശുശ്രൂഷ എന്ന് പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, അത് വചനം നൽകലാണ്. മറിയം എലിസബത്തിനെ ശുശ്രൂഷ ചെയ്തു എന്ന് സഭാ പാരമ്പര്യം പറയുകയും ബൈബിളിൽ അങ്ങനെ ഒരു കാര്യം പറയാതെ അഭിവാദനം ചെയ്തു എന്ന് പറയുകയും ചെയ്യുന്നത് രണ്ടിൻ്റെയും പൊരുളൊന്ന് മാത്രമാണ്. മറിയം ചെന്ന് എലിസബത്തിന് കൊടുത്തത് വചനം തന്നെയാണ്. ഇവിടെ നമ്മള് ഈ വചന ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്നവര് ആഴത്തിൽ പഠിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ. ആദ്യം വചനം കിട്ടിയത് ആർക്കാ? തീർച്ചയായിട്ടും
എലിസബത്തിന്, രണ്ടാമത് കിട്ടിയത് മറിയത്തിന്. ആദ്യം കിട്ടിയ ആളുടെ അടുത്ത് രണ്ടാമത് കിട്ടിയ ആള് ചെല്ലുകയാണ് വചനം പ്രഘോഷിക്കുക. അപ്പോ വചനത്തിന്, വചനം ആർക്ക് എപ്പോ കിട്ടി എന്നുള്ളത് വചനത്തിന് പ്രായമില്ല എന്നർത്ഥം. തലയ്ക്ക് മുതിർന്നവരോടും വചനം പറയാനായിട്ട് ബാധ്യതയുണ്ടെന്നർത്ഥം. ഇത്തിരി നേരത്തെ ശുശ്രൂഷയിലേക്ക് വന്നവരോടും വചനം പറയാനുള്ള ബാധ്യതയുണ്ട്. രണ്ടാമതായിട്ട് ആർക്കാണ് വചനം അതിൻ്റെ പാരമ്യത്തിൽ കിട്ടിയത്? അത് എലിസബത്തിനേക്കാൾ മറിയത്തിനാണ്. എലിസബത്തിന് നേരിട്ട് വചനം കിട്ടിയിട്ടില്ല, ഇൻഡയറക്റ്റ് ആയിട്ടാ വചനം കിട്ടിയത്. അതേസമയം മറിയത്തിന് നേരിട്ടാണ് വചനം കിട്ടിയത്. അപ്പോ കൂടുതൽ കിട്ടിയ ആള്, കുറച്ച് കിട്ടിയ ആൾക്ക് ആളെ അന്വേഷിച്ച് ചെല്ലുകയും, സത്യത്തില് നമ്മുടെ വചനപ്രഘോഷണ മേഖലകൾ ഒന്ന് വിലയിരുത്തുന്നത് നല്ലതാണ്. ഞാൻ ഒരു ഈ ഒരു തലമറന്ന് പറഞ്ഞു എന്ന് വിചാരിച്ചേക്കരുത്. നമ്മുടെ ധ്യാന കേന്ദ്രങ്ങളൊക്കെ വചനം കിട്ടിയവര്, വചനം കുറച്ച് കിട്ടിയവരെ അന്വേഷിച്ചതല്ല, മറിച്ച് വചനം കിട്ടാത്തവരോ കുറച്ച് കിട്ടിയവരോ കൂടുതൽ കിട്ടിയവരുടെ അടുത്തേക്ക് അന്വേഷിച്ചില്ലേ. മറിയം പഠിപ്പിക്കുന്ന പാഠം അതല്ല, കൂടുതൽ കിട്ടിയവര് കുറച്ച് കിട്ടിയവരുടെ അടുത്തേക്ക് അന്വേഷിച്ചില്ലേ. അപ്പോ ഈ അച്ഛന്മാരുടെയും കന്യാസ്ത്രീകളുടെയൊക്കെ ട്രാൻസ്ഫർ നമ്മൾ ചിന്തിക്കേണ്ട വിഷയം അതാണ്. വചനം കൂടുതൽ കിട്ടിയവര് കുറച്ച് കിട്ടിയവരുടെ അടുത്തേക്ക് അന്വേഷിച്ചു ചെല്ലുന്നതിന്റെ പേരാണ് ഈ മറിയത്തിന്റെ ശുശ്രൂഷയുടെ പേരായിട്ട് കണക്കാക്കുന്നത്. അപ്പൊ വചനപ്രഘോഷണത്തിന്റെ ചൂടും ചൂരും എന്ന് പറയുന്നത് ഒരുത്തനെ വരുത്തി, ഇങ്ങോട്ട് വരുത്തി വിളിച്ച് വചനം പറയുന്നതല്ല, മറിച്ച് ചെന്ന് വചനം പറയലാണ്. രണ്ടാമതായിട്ട് ഈ വചന വായനയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ധ്യാനിക്കപ്പെടേണ്ട ഒരു കാര്യം, മറിയത്തിന് ഈ കിട്ടിയ വചനത്തെ ആ നാട്ടില് വേണ്ടപ്പെട്ടവരോട് അടുത്തുള്ളവരോടൊക്കെ പറഞ്ഞാൽ പറഞ്ഞു അല്ല, വചനം കിട്ടിയവൻ വചനം കിട്ടിയവരുടെ അടുത്തേക്ക് തന്നെയാണ് പോകേണ്ടത്. അതുകൊണ്ടാണ് തമ്പുരാൻ പറഞ്ഞത് നിങ്ങളുടെ മുത്തുകള് പന്നികൾക്ക് കൊടുക്കരുത്. പന്നികൾക്ക് കൊടുത്തിട്ട് കാര്യമില്ല. വചനത്തിന്റെ, സത്യത്തില് മറിയത്തിന്റെയും എലിസബത്തിന്റെയും സംഗമം യൂദയായിലെ മലമ്പ്രദേശത്തുള്ള ഈ സഖറിയായുടെ ഭവനം എന്ന് പറയുന്നത് അതൊരു കൂട്ടായ്മയാണ്. എന്തിന്റെ കൂട്ടായ്മ? വചനം സ്വീകരിച്ചവരുടെ കൂട്ടായ്മ. ഒരർത്ഥത്തില് ഈ സൂം പ്ലാറ്റ്ഫോം ഈ സഖറിയായുടെ ഭവനമായിട്ട് മാറ്റുകയാണ്. വചനം കിട്ടിയവരുടെ ഒരു കൂട്ടായ്മയാണ് ഇത്, സഖറിയായുടെ ഭവനമാണ്. ഇവിടെ നേരത്തെ വചനം കിട്ടിയവരുണ്ട്, വൈകി വചനം കിട്ടിയവരുണ്ട്, കൂടുതൽ കിട്ടിയവരുണ്ട്, കുറച്ച് കിട്ടിയവരുണ്ട്. ഇവരൊക്കെ കൂടി ഒരുമിച്ച് കൂടുന്നതാണ്, സഖറിയായുടെ ഭവനമാണ് ഈ സൂം പ്ലാറ്റ്ഫോം എന്ന് പറയും. നമ്മുടെ സഖറിയായുടെ ഭവനമാണ് ഇവിടെ. മറിയമുണ്ട്, എലിസബത്ത് ഉണ്ട്, സഖറിയായുണ്ട്, വേറെ പലരും ഒക്കെ ഉണ്ട്. അപ്പോ ഇവിടെ ഈ ഒരു കൂട്ടായ്മ ബൈബിൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് ഈ വചനം നമുക്ക് തരുന്ന പൊരുള്. ഇനി ഈ വചന പ്രഘോഷണത്തിന്റെ ശൈലി എങ്ങനെയായിരിക്കും? വചനപ്രഘോഷണം കിട്ടുന്ന ഉടനെ ചൂടാറാണ്ട് കൊടുക്കേണ്ടതാണ്. അത് ആലോചിച്ച് പഠിച്ച് അത് പറഞ്ഞാൽ പ്രശ്നം ഉണ്ടാവുമോ, ഇത് പറഞ്ഞാൽ പ്രശ്നം ഉണ്ടാവുമോ, ഇതൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. തിടുക്കത്തിൽ പോണം. പിള്ളേരുടെ ഒരു തമാശയുണ്ട്, മറിയം ഏത് വണ്ടിയിലാണ് എലിസബത്തിനെ കാണാൻ പോയത്? പിള്ളേരുടെ മറുപടി ഇതാണ്, തിടുക്കത്തിൽ എന്ന് പറയുന്ന വണ്ടിയിലാണ്. തിടുക്കത്തിൽ പോവുക എന്നുള്ളതാണ്. വചനത്തിന്, വചനം പ്രഘോഷിക്കാനായിട്ട് ഒരു തിടുക്കം ആവശ്യമാണ്. ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം, പള്ളിയിൽ പോകുമ്പോ നമ്മൾ ആടി ഒലഞ്ഞ് അവിടെ നോക്കി ഇവിടെ നോക്കി നാട്ടുവിശേഷം ഒക്കെ പറഞ്ഞ് പതുക്കെ പതുക്കെ നേരം വയ്യാലോ അങ്ങനെയൊക്കെ തന്നെയാ പോകും. അതേസമയം ഒരു സിനിമ കാണാൻ പോകുന്നു, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നമുക്ക് താല്പര്യമുള്ള ഒരു കാര്യത്തിന് പോകണമെങ്കിൽ തിടുക്കത്തിൽ പോകും. താല്പര്യമുള്ള കാര്യത്തിന് തിടുക്കത്തിൽ പോവുകയും താല്പര്യമില്ലാത്ത കാര്യത്തിന് തിടുക്കം കുറച്ചു പോവുകയും ചെയ്യും. മറിയം തിടുക്കത്തിൽ പോയി പറയുന്നുള്ളൂ, അത് തനിക്ക് കിട്ടിയ വചനം ചൂടാറാകാതെ തന്നെ എലിസബത്തിന്റെ അടുത്ത് പങ്കുവെക്കാനാണ്.
വീണ്ടും നമ്മൾ ധ്യാനിക്കേണ്ട ഒരു കാര്യം, ഈ ഇവിടെ ആവർത്തിച്ച് എലിസബത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ കാത്, എൻ്റെ ഭവനം, എൻ്റെ അടുത്ത്, ഇങ്ങനെ കുറെ എൻ്റെ പറയുന്നുണ്ട്. പക്ഷെ ഒരിക്കൽ പോലും നമ്മുടെ തള്ളമാർ അമ്മമാര് പറയുന്ന പോലെ എൻ്റെ കുഞ്ഞ്, എൻ്റെ ശിശു എന്ന് പറയുന്നില്ല. ഏതൊരു ഒരു ഗർഭിണിയായ സ്ത്രീയും, പ്രത്യേകിച്ച് എലിസബത്തിൻ്റെ സാഹചര്യം അനുസരിച്ച് സൂക്ഷിച്ച് ശ്രദ്ധിച്ചാല് വളരെ കാലങ്ങൾക്ക് ശേഷം വാർദ്ധക്യത്തില് ഇനിയൊരു കുഞ്ഞ്, ഇനിയൊരു പ്രതീക്ഷയില്ല എന്ന് പറയുന്ന സായംകാലത്ത്, സന്ധ്യാസമയത്ത്, ജീവിതത്തിന്റെ സന്ധ്യാസമയത്ത് കിട്ടിയ കുഞ്ഞ, ആ കുഞ്ഞിനെ എൻ്റെ എന്നല്ലാതെ ഒരു വാക്ക് പറയാൻ സാധ്യതയില്ല. പക്ഷേ എലിസബത്ത് ഒരിക്കൽ പോലും എൻ്റെ കുഞ്ഞ്, എൻ്റെ ശിശു എന്ന് പറയുന്നില്ല. പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങളിൽ എൻ്റെ കാത്, എൻ്റെ ഭവനം, എൻ്റെ അടുത്ത് എന്നൊക്കെ പറയുന്നു. അപ്പൊ എൻ്റേതാണോ മക്കള് എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ ഈ ഗ്രൂപ്പിലുള്ള എല്ലാ അമ്മമാരും എല്ലാ അപ്പന്മാരും ഏറെ ധ്യാനിക്കപ്പെടേണ്ടതാണ്. എലിസബത്ത് ഒരിക്കൽ പോലും എൻ്റെ കുഞ്ഞെന്ന് പറയുന്നില്ല, എൻ്റേതാക്കി വളർത്തുന്നു മക്കളെ എന്നുള്ളതാണ്, എൻ്റേതായിട്ട് എനിക്ക് വേണ്ടി വളർത്തുന്നു മക്കള് എന്നുള്ളതാണ് ഈ പ്രപഞ്ചത്തിലെ ഈ സകല സൃഷ്ടികളെയും നോക്കുമ്പോൾ മനുഷ്യന് പറ്റുന്ന ഏറ്റവും വലിയ തെറ്റ് എന്ന് പറയുന്നത് അവൻ്റെ ആക്കി കുഞ്ഞിനെ വളർത്തുന്നു എന്നുള്ളതാണ്. അപ്പൻ്റെയും അമ്മയുടെയും സ്വപ്നങ്ങൾക്കനുസരിച്ച് കൊച്ചിനെ വളർത്തുന്നു. ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ, ഒരമ്മയുടെ പ്രസവം കഴിഞ്ഞ് അമ്മയുടെ മുലപ്പാല് കുടിച്ച് അല്ലെങ്കിൽ മറ്റൊരു ഭക്ഷണം കഴിക്കുന്നത് പോലെ അമ്മയുടെ ശരീരത്തിലുള്ള അവൾ അണിയുന്ന ആടയാഭരണങ്ങൾ, അവളുടെ പൊട്ട്, അവളുടെ വള, ഇതൊക്കെ ആൺ പെൺ ഭേദമില്ലാതെ മക്കൾക്ക് കൊടുക്കും അല്ലേ. അതേസമയം കൊച്ചുങ്ങൾ ഇത്തിരി മുതിർന്നു കഴിയുമ്പോൾ ആണാണെങ്കിൽ പൊട്ടും വളയൊക്കെ ഒഴിവാക്കും. എൻ്റെ ആണെന്നുള്ള ഭാവത്തിലാണ് ഇതൊക്കെ ചെയ്യണം, എൻ്റെ ഭാഗമാണ് ഇത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊക്കെയാണ്. ഇനി എൻ്റെ തന്നെയാണോ എന്ന് നല്ല ഉറപ്പില്ലാത്തവരാണ് പേരിൻ്റെയൊക്കെ അക്ഷരം അപ്രോകൃതമൊക്കെ വെട്ടിയും പറിക്കുകയൊക്കെ കൊച്ചുങ്ങൾക്ക് പേരിടുന്നത്. അപ്പോൾ എൻ്റെ എന്നുള്ള ഭാവം മാറപ്പെടേണ്ടത്. യോഹന്നാൻ വളർന്നത് സക്കറിയായുടെയും എലിസബത്തിൻ്റെയും മകനായിട്ടല്ല, ദൈവത്തിൻ്റെ മകനായിട്ട്. യേശുവിനെ മറിയം വളർത്തിയതും അത്തരത്തിലാണ്. അതുകൊണ്ടാണ് അവൻ്റെ ഒരു തിരിച്ചറിവിൻ്റെ ഒരു പ്രായമായിട്ടില്ലെങ്കിൽ പോലും ഒരു കാനായിലെ വിവാഹ വിരുന്നിൽ അവിടെ പ്രശ്നമുണ്ട് എന്ന് കണ്ടപ്പോൾ മറിയം ഈ സമൂഹത്തിലേക്ക്, സമൂഹത്തിൻ്റെ ആവശ്യങ്ങളിലേക്ക് യേശുവിനെ ഇറക്കിവിടുന്നു. ഒരു എതിർചിന്ത പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ കുരിശിലേക്ക്, കാൽവരിയിലേക്ക് ചെല്ലുമ്പോൾ യേശു തൻ്റെ അവസാന മൊഴികളിൽ പറയുന്നൊരു കാര്യമുണ്ട്. ഈ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യൻ യോഹന്നാന് ഒരു വശപ്പശകളുണ്ട്, അത് മറ്റൊന്നുമല്ല, ഈ അമ്മയുടെ കൊഞ്ചിപ്പുള്ളിയാണ്. അതുകൊണ്ട് ഇത്തിരി ഇമോഷണലാണ് കൊച്ചു, കൊച്ചല്ല ശിക്ഷ. അപ്പൊ അതുകൊണ്ട് ഈ വക്ഷസി ചാരി കിടക്കാനും ഒട്ടി നിൽക്കാനും ചാരി നിൽക്കാനും ഒക്കെ അല്പം താല്പര്യം കൂടിയ മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ അവനെ ഈ ചേർത്ത് പിടിച്ച് അമ്മയുടെ സ്വന്തമാക്കി വളർത്തിയത് കൊണ്ടാണ് ഈ വളർത്തു ദോഷം യോഹന്നാൻ ഉള്ളത് കൊണ്ടായിരിക്കണം. ഇതെന്റെ പക്ഷമുണ്ടോ, നിങ്ങൾ അംഗീകരിക്കണമെന്നൊന്നുമില്ല. അവസാന സമയത്ത് യോഹന്നാനെ പിടിച്ച് മറിയത്തിനെ ഏൽപ്പിക്കണം. യോഹന്നാൻ അമ്മയില്ലാഞ്ഞിട്ടല്ല, യോഹന്നാനെ അമ്മ വളർത്തിയത്, അമ്മയുടെ കൊഞ്ചിപ്പിള്ളയായിട്ട് വളർത്തിയത് ആണ്. യോഹന്നാൻ സമൂഹത്തിന് പറ്റിയവനായില്ല, സമൂഹത്തിന് ചേർന്നവനായിട്ട് യോഹന്നാനെ വളർത്താൻ പ്രാപ്തിയുള്ളവളാണ് മറിയം എന്നതുകൊണ്ട് കൂടിയാണ് മറിയത്തെ യോഹന്നാന്റെ അമ്മയായിട്ട് ഏൽപ്പിച്ചത് എന്നാണ് എൻ്റെ ദുർവ്യാഖ്യാനം ആയിട്ട് തന്നെ എടുത്താൽ മതി, ആവശ്യമുണ്ടെങ്കിൽ എടുക്കാൻ നീ തള്ളിക്കളെ, അതെൻ്റെ വ്യാഖ്യാനമായതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ പൊരുത്തിൽ ഇതാണ്, എൻ്റേത് എന്ന് കരുതി വളർത്താൻ കൊണ്ടു നടക്കാൻ നമ്മുടെ മക്കളോ നമ്മുടെ ജീവിത പങ്കാളിയോ ഇല്ലെന്നാണ്. ജീവിത പങ്കാളി അപ്പൊ അച്ഛൻ കെട്ടിച്ചുകൊണ്ടേ തന്നെയാണെന്നുള്ള, ജീവിത പങ്കാളിയെ ദൈവം നന്നായിട്ടാണ് സ്വീകരിക്കേണ്ടത്. അപ്പം മക്കളായിക്കോട്ടെ, ജീവിത പങ്കാളി ആയിക്കോട്ടെ, ആരുമായിക്കോട്ടെ,
അത് ദൈവത്തിൻ്റെതായിട്ടാണ് സ്വീകരിക്കേണ്ടതും കൊണ്ടു നടക്കേണ്ടതും, എൻ്റേതല്ല എന്നർത്ഥം. ഇനി നമ്മൾ സമയം അതിക്രമിക്കുന്നു, നമ്മൾ പെട്ടെന്ന് എഴുതാം. ഇവിടെ ഈ മറിയവും എലിസബത്തും തമ്മിലുള്ള കണ്ടുമുട്ടല്, അത് രണ്ടുപേരുടെയും സന്തോഷത്തിന് കാരണമായിട്ടുണ്ട്. രണ്ട് സ്തോത്രഗീതങ്ങൾ ആലപിക്കപ്പെടുന്നുണ്ട്. ഒന്ന് മറിയത്തിന്റെ സ്തോത്രഗീതമാണ്, അത് നമുക്കൊക്കെ അറിയാവുന്നതാണ്. എന്നാൽ എലിസബത്ത് ഒരു സ്തോത്രഗീതം ആലപിക്കുന്നുണ്ട്, അത് ഒറ്റ വാക്കിന്റെ സ്തോത്രഗീതമാണ്. അതിതാണ്, കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. വചനം വിളമ്പുന്നവര്, വചന ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്നവര്, പരസ്പരം കണ്ടുമുട്ടുമ്പോൾ കൂട്ടായ്മകളിൽ ഈ ഒരു ഭാവം ഉണ്ടാകണം. പരസ്പരം പ്രോത്സാഹിപ്പിക്കുന്ന, പരസ്പരം അഭിനന്ദിക്കുന്ന, സ്തോത്രഗീതങ്ങൾ ആലപിക്കുന്ന ഒരു ബാന്ധവമാണ് വചന വിഭജന കൂട്ടായ്മകളിൽ ഉണ്ടാകേണ്ടത്. നമ്മുടെ ഈ കൂട്ടായ്മയിലും തീർച്ചയായിട്ടും ഉണ്ടാകേണ്ടത് പരസ്പരം പ്രോത്സാഹിപ്പിക്കുന്ന, പരസ്പരം അഭിവാദനം ചെയ്യുന്ന, പരസ്പരം നന്മ കാണുന്ന, അതിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന സ്തോത്രഗീതമായിട്ട് നമ്മുടെ ജീവിതത്തെ മാറ്റേണ്ടതുണ്ട്. ജീവിതത്തെ ഒരു സ്തോത്രഗീതമായിട്ട് മാറ്റേണ്ടതാണ്. അതാണ് മറിയവും ഈ എലിസബത്തും ചെയ്തത്. ഒപ്പം തന്നെ ഒരു മർമ്മപ്രധാനമായ ഒരു കാര്യം കൂടി, ഈ ഗ്രൂപ്പിൽ കൂടുതൽ സ്ത്രീകൾ ഉള്ളതുകൊണ്ട് എനിക്ക് അത്ര കണ്ടു ശീലമുള്ളൂ, കൊണ്ട് ശീലമുള്ള നിങ്ങളോട് കണ്ടു ശീലമുള്ളവന് രണ്ട് വാക്ക് പറയാമെന്ന് വിചാരിക്കും. അത് മറ്റൊന്നുമല്ല, ഒരു കുഞ്ഞ് ഗർഭത്തിൽ ഉരുവാകുന്ന കാലങ്ങളില് അവന്റെ പഞ്ചേന്ദ്രിയങ്ങളില് ഏറ്റവും ആദ്യം പ്രവർത്തനക്ഷമമാകുന്നത് ചെവിയാണ്, കേൾവിയാണ്. ഏറ്റവും ആദ്യം പ്രവർത്തനക്ഷമമാകേണ്ടതും ചെവി തന്നെയാണ്. കാരണം നല്ലത് കേൾക്കാൻ, വചനം കേൾക്കാൻ. ഏറ്റവും അവസാനം കാലഘട്ടത്തില് സാധാരണഗതിയിൽ ഏറ്റവും ആദ്യം അടിച്ചു പോണതും കണ്ണും കാതുമാണ്. അതിൽ കാതാ, കാരണം ആവശ്യമില്ലാത്തതൊന്നും കേൾക്കേണ്ട കാലമില്ല. നീ ഈ കാര്യം ന്യൂസ് ഒന്നും പിടിച്ച് നടക്കണ്ട, അതേ ന്യൂസ് പിടിച്ച് നടക്കണ്ട എന്നാണ് ആ അതിന്റെ അർത്ഥം. ഞാൻ പറയാൻ വന്ന കാര്യം ഇതാണ്, ആറാം മാസത്തിലാണ് ഈ എലിസബത്തിനെ മറിയം സന്ദർശിക്കും. അപ്പോ എലിസബത്തിന്റെ ഉദരത്തില് സ്നാപയോഹന്നാന് ആറുമാസം പ്രായമുണ്ട്. അതിന്റെ അർത്ഥം നന്നായിട്ട് ചെവി കേൾക്കായിരുന്നു എന്നാണ്. മൂന്ന് മാസത്തിൽ ചെവി കേട്ടാ കേൾക്കാൻ തുടങ്ങിയതാ, മൂന്ന് മാസം കഴിഞ്ഞു, മൂന്ന് മാസത്തെ പ്രായമുള്ള ചെവിയാ. ആ ചെവിയിലേക്കാണ് മറിയത്തിന്റെ വചനം ചെന്നത്. എന്റെ വ്യക്തി ജീവിതത്തില് എനിക്കറിയാവുന്ന വചനാഭിമുഖ്യമുള്ള, ഞാൻ ഇരുന്ന ഒരു ഇടവകയിലാണ്, ആ ഇടവകയിലെ മതബോധന ദമ്പതിമാരാണ്. അവര് ഈ വചനത്തോട് വലിയ ആഭിമുഖ്യമുള്ളവരാണ്. അവരുടെ മകള് ഗർഭിണിയായിരുന്നപ്പോൾ ചെയ്തിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ബൈബിള് വായനയുടെ ഓഡിയോ റെക്കോർഡ് കൊണ്ടുവന്ന് സ്ഥിരമായിട്ട് ഈ മകളുടെ മുറിയിൽ കേൾപ്പിക്കുക എന്നുള്ളത് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം. മറ്റൊന്നും കേൾപ്പിക്കാനായിട്ട് ഈ ടീച്ചർക്ക് തൻ്റെ മകളുടെ ഗർഭത്തിനാണ് ഇത് ചെയ്തത്, മകളുടെ മകൾ ഗർഭിണിയായപ്പോൾ. പക്ഷേ ഈ മകൾക്ക് ഇതിനോട് വലിയ താല്പര്യമൊന്നും ഉണ്ടായില്ല, പക്ഷേ ഈ അമ്മയ്ക്ക് ഇത് നിർബന്ധമായി. ആ കുഞ്ഞിപ്പോ അധികം പ്രായമായിട്ടില്ലാത്തതുകൊണ്ട് എന്തായെന്നൊന്നും പറയാനായിട്ടുള്ള ശേഷി എനിക്കില്ല. ഏതായാലും അങ്ങനെ ഒരു മാതൃക ഉണ്ടെന്ന് പറഞ്ഞ ഗതികേടിന് നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിലെ, ആധുനിക കാലഘട്ടത്തിലെ അല്ലെങ്കിൽ ഉത്തരാധുനിക കാലഘട്ടത്തിലെ അമ്മമാര് ഗർഭിണിയായി കഴിഞ്ഞാല് അവര് കേൾക്കാൻ ആഗ്രഹിക്കുന്നത് തന്നെയാണ് വയറ്റിലുള്ള കുഞ്ഞും കേൾക്കുന്നത്. അവര് കേൾക്കാൻ ആഗ്രഹിക്കുന്നത് സീരിയലുകള്, മൊബൈൽ ഫോണുകളിലെ കോമഡികള്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങള്, ചളി വർത്തമാനങ്ങള്, ട്രോളുകള്, ഇതൊക്കെയാണ്.
പിന്നെ ഇനി എന്തെങ്കിലും പണി എടുത്താലോ, ആ എടുക്കുന്ന പണി മിസ്സിയുടെ ഒച്ച, പെരുന്നാളുകളുടെ കഥനകള്, ഇതൊക്കെയാണ് കേൾക്കുന്നത്. പഴയ കാലത്തെ അമ്മമാര് അവര് നെല്ല് കൊയ്യുമ്പോൾ, നെല്ല് ഉരലിലിട്ട് ഇടിക്കുമ്പോൾ, അമ്മിയിൽ ചമ്മന്തി തേങ്ങ അരയ്ക്കുമ്പോൾ, ഇതിനൊക്കെ ഒരു താളമുണ്ട്. ഒരു താളത്തിലാണ് ഇതൊക്കെ ചെയ്യുന്നത്. അതിന് പാട്ടുമുണ്ട്, പാട്ടിലും താളത്തിലും ഒക്കെയാണ് അത് ചെയ്യുന്നത്. ഇത് ക്രൈസ്തവമായ കാര്യമല്ല ഇപ്പൊ ഞാൻ പറയുന്നത്, സാധാരണ മനുഷ്യന്റെ പരമ്പരാഗതമായ ജീവിതശൈലിയുടെ കാര്യമാണ്. ഈ പരമ്പരാഗതമായ ജീവിതശൈലി മാറിയിട്ട് ഈ ഗർഭിണിയായ ഒരു സ്ത്രീ തൻ്റെ ഉദരത്തിലെ കുഞ്ഞുമായിട്ട് ഒരു മിക്സിയുടെ അടുത്ത് ചെന്ന് ആ മിക്സിയുടെ ഒച്ചയില് ഈ ഗർഭസ്ഥ ശിശു ഈ ഒച്ച കേൾക്കുമ്പോ അത് എന്നുള്ള ഈ കൊച്ചു ജനിച്ചു കഴിയുമ്പോഴും ഈ സ്വഭാവം കാണിക്കും. പിടിച്ചാൽ കിട്ടില്ല, അത് ഇരിക്കപ്പുറത് ഇല്ലാണ്ട് ഹൈപ്പർ ആക്ടിവിറ്റി ആയിട്ട് മാറും. മോഡേൺ ഭാഷയെ പറഞ്ഞ ഹൈപ്പർ ആക്ടിവിറ്റി ആയിട്ട് മാറും. പ്രിയപ്പെട്ടവരെ, വചനപ്രഘോഷണ വേദിയിലിരിക്കുന്ന നമ്മളെല്ലാവരും ഗർഭസ്ഥ മക്കളോടും വചനം പ്രഘോഷിക്കാൻ ബാധ്യസ്ഥതയുണ്ട് എന്ന് ഇന്നത്തെ വചനം പറയുകയാണ്. അപ്പോ ഗർഭിണിയായ എല്ലാ സ്ത്രീകളും നമ്മുടെ ഈ വചന കൂടാരത്തിൽ കേൾക്കാൻ ഇഷ്ടമുണ്ടായാലും ഇല്ലെങ്കിലും അവരുടെ ഉദരത്തിലെ കുഞ്ഞ് വചനം കേട്ട് സന്തോഷത്താൽ കുതിച്ചു ചാടാൻ, നിരാശ കൊണ്ടോ പേടി കൊണ്ടോ വെപ്രാളം കൊണ്ടോ ഒക്കെ ഭയപ്പെട്ടോ പേടിച്ചോ അല്ലെങ്കിൽ ആകുലപ്പെട്ടോ അല്ലെങ്കിൽ ഹൈപ്പർ ആക്ടിവിറ്റി ആയോ ഒക്കെ ജനിക്കാതെ ദൈവവചനത്തിന് ചേർന്ന കുഞ്ഞായിട്ട് ജനിക്കണമെങ്കിൽ ഈ മൂന്നാം മാസം തുടങ്ങി വചനം കേൾപ്പിക്കേണ്ടതുണ്ട് എന്നാണ് ഇന്നത്തെ വചനം നമ്മുടെ മുമ്പിൽ അനാവരണം ചെയ്യാം. അരമണിക്കൂറായി ഞാൻ നിർത്തുകയാണ്. ചുരുക്കി പറഞ്ഞാല് പറഞ്ഞു വന്ന കാര്യം ഇതാണ്, വചനം പ്രഘോഷിക്കാനായിട്ട് ഒന്ന് വചനം കേട്ടവരെല്ലാം വചനം സ്വീകരിച്ചവരെല്ലാം ഒരു കൂട്ടായ്മയിലേക്ക് വരേണ്ടതുണ്ട്. രണ്ട്, ആ വചനം സ്വീകരിച്ചവര് പ്രായമാർക്കാണ് കൂടുതൽ ആദ്യമാർക്കാണ് കിട്ടിയത് എന്നൊന്നും അല്ല നോക്കേണ്ടത്. കൂടുതൽ തീക്ഷ്ണതയിൽ കിട്ടിയവര്, കൂടുതൽ വെളിപ്പെട്ട് കിട്ടിയവര് അല്ലാത്തവർക്ക് പങ്കുവെക്കണം, അന്വേഷിച്ചു ചെന്ന് പങ്കുവെക്കണം. ശുശ്രൂഷ എന്ന് പറയുന്ന ഒറ്റ ആത്യന്തിക ശുശ്രൂഷ ഒന്നേ ഉള്ളൂ, അത് വചനത്തിന്റെ പങ്കുവെപ്പാണ്. നിങ്ങൾ ലോകമെങ്ങും പോയി വചനം പ്രഘോഷിക്കാനാണല്ലോ ഈശോ പഠിപ്പിച്ചത്. അപ്പോ ഈ വചനമാണ്, വചനം പങ്കുവെക്കലാണ് ശുശ്രൂഷ എന്ന് വരുന്നു. വീണ്ടും നമ്മൾ കാണുന്ന ഒരു കാര്യം, ഈ വചനപ്രഘോഷണം നടത്തുന്ന ഓരോരുത്തരെയും പരസ്പരം പ്രോത്സാഹിപ്പിക്കാൻ, അങ്ങനെ പരസ്പരം പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ ദൈവം മഹത്വപ്പെടാനായിട്ട്, അതിലൂടെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം ഒരു വിലാപഗാനമായിട്ട് മാറാതെ ഒരു സ്തോത്രഗീതമായി നമ്മുടെ ജീവിതത്തെ മാറ്റാനായിട്ടുള്ള ബാധ്യത നമുക്കുണ്ട്. ഈ വചനപ്രഘോഷണം ഈ മൈക്ക് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നവരോ, മൊബൈൽ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നവരോ, ഇന്റർനെറ്റ് ഉള്ളവരോ മാത്രമല്ല, ഇതൊന്നും ഇല്ലാത്തവരായിട്ടും എന്തിനേറെ ഉദരത്തിലായിരിക്കുന്ന കുഞ്ഞിനോട് പോലും വചനം പ്രഘോഷിക്കാനായിട്ടുള്ള ബാധ്യതയുണ്ട് എന്ന് വചനം ഓർമ്മപ്പെടുത്തുകയാണ്. ഈ വചനപ്രഘോഷണത്തിന്റെ വലിയ ഉത്തരവാദിത്വം ഈ വചനം നമ്മൾ ഏൽപ്പിക്കുന്നു. ആ ഉത്തരവാദിത്വം നിറവേറ്റാനുള്ള കൃപ തമ്പുരാൻ നമുക്ക് നൽകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.